Welcome back to our channel, HS Alhas. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെയേറെ ഔഷധഗുണങ്ങളുള്ള പാഷൻ ഫ്രൂട്ട് കൊണ്ട് തയ്യാറാക്കിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ട് തന്നെയാണ് വേണ്ടത്. കൂടുതൽ പഴുത്തതായാൽ പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളതാണ് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാഷൻ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലുള്ള സീഡ്സും എല്ലാം നമുക്ക് എടുക്കാം. ഇത് നല്ല പുളിയുള്ളത് തന്നെയാണ്, അധികം പഴുത്തിട്ടില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ബ്ലാക്ക് സീഡ് ഗ്രൈൻഡ് ചെയ്താലും ചമ്മന്തിയുടെ കൂടെ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് സെപ്പറേറ്റ് അടിച്ചിട്ട് എന്നിട്ട് ചാറതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒന്നും കളയാതെ എല്ലാം ഒന്നിച്ച് മിക്സിയിലിട്ട് തേങ്ങയുടെ കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നിയത്. ഈ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം, 3 ചെറിയ ഉള്ളി, ഒരു സ്ട്രിങ് കറിവേപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചീരാമുളകാണ്. ഒരു 10-15 എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള തന്നെ ആയിരിക്കും, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മാങ്ങാ ചമ്മന്തിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഈ ഒരു ചമ്മന്തി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.